ശബരിമലയിലെ യുവതീ പ്രവേശന വിഷയത്തിൽ ഒറ്റപ്പെട്ട സംസ്ഥാന സർക്കാർ നവോത്ഥാന മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കാനും സ്ത്രീ സമത്വത്തെ ശക്തിപ്പെടുത്താനും എന്ന പേരിൽ രൂപീകരിച്ച വനിതാ മതിൽ സമൂഹത്തെ വർഗീയമായി വിഭജിക്കാനും ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഹിന്ദുക്കളെ തമ്മിലടുപ്പിക്കാനും ശിവഗിരി തീർത്ഥാടനം തകർക്കാനും ജാതീയമായി എക്കാലവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ കണ്ണിലെ കരടുകളാണ് ശബരിമല ശിവഗിരി തീർത്ഥാടനങ്ങൾ. കേരളത്തിന്റെ ആധ്യാത്മിക ഉണർവിന് നേതൃത്വം വഹിക്കുന്ന രണ്ട് തീർത്ഥാടനങ്ങളും അലങ്കോലമാക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യമാണ് CPM ഇവിടെ പയറ്റുന്നത്. ഇതിൽ പിന്നാക്ക സമുദായങ്ങളും കരുക്കളായി എന്നതാണ് ശ്രീനാരായണീയരെ അത്യന്തം വേദനിപ്പിക്കുന്നത്. December 30 മുതൽ January 1 വരെയാണ് ശിവഗിരി തീർത്ഥാടനം. ഇതിൽ പ്രധാനപ്പെട്ട ദിവസം January 1. ഈ ദിവസം തന്നെയാണ് വനിതാ മതിൽ തീർക്കാനും തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ നേതൃത്വം SNDP യോഗം ജനറൽ സെക്രട്ടറിക്ക് നൽകിയിരിക്കുകയാണ്. ഇത് ബോധപൂർവമായ കരുനീക്കമാണെന്നാണ് സൂചന. ശിവഗിരി തീർത്ഥാടനത്തിൽ ഏറ്റവും കൂടുതൽ പങ്കാളിത്തമുള്ളത് സ്ത്രീകൾക്കാണ്. അന്നേ ദിവസം തന്നെ മതിൽ തീർക്കാൻ തീരുമാനിച്ചതിലൂടെ സ്ത്രീകളെ ശിവഗിരി തീർത്ഥാടനത്തിൽ നിന്ന് അകറ്റുക എന്ന ലക്ഷ്യമാണെന്നും ആക്ഷേപം ഉയരുന്നു. വിഭജിച്ച് ഭരിക്കുക എന്ന തന്ത്രം ഇവിടെ സമർത്ഥമായി പ്രയോഗിക്കുകയാണ് ഇടതുപക്ഷം. അതിന് കരുക്കളാകുന്നതാകട്ടെ ശബരിമലയും ശിവഗിരിയും. 1103 കോട്ടയം നാഗമ്പടം ക്ഷേത്രത്തിനരികിലുള്ള മാവിൻ ചുവട്ടിൽ വിശ്രമിക്കുകയായിരുന്ന ശ്രീനാരായണ ഗുരുവാണ് ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി നൽകിയത്. തീർത്ഥാടന ദിവസമായി പുതുവർഷ ദിനമായ January 1 നിശ്ചയിച്ച് നൽകിയതും ഗുരുവായിരുന്നു. പഞ്ചശുദ്ധി പാലിച്ച് എല്ലാവർക്കും തീർത്ഥാടനം നടത്താമെന്നും ഗുരു നിർദ്ദേശിച്ചു. ശ്രീനാരായണ ഗുരുദേവൻ പ്രതിലോമകാരിയായ വ്യക്തി മാത്രമാണെന്ന് പ്രസംഗിച്ചും പുസ്തകം എഴുതിയും അധിക്ഷേപിച്ച് അരുവിപ്പുറം പ്രതിഷ്ഠാവാർഷികം പരസ്യമായി ബഹിഷ്കരിച്ചു EMS. കണ്ണൂർ ജില്ലയിൽ ഗുരുദേവനെ കുരിശിൽ തറച്ച് കഴുത്തിൽ കയറിട്ട് കുരുക്കി അധിക്ഷേപിച്ചു അദ്ദേഹത്തിന്റെ പിന്മുറക്കാരായ CPMകാർ. അവരിപ്പോൾ ശിവഗിരി തീർത്ഥാടനത്തെയും തകർക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ആരോപണം. ഇതിനു പുറമെ വനിതാ മതിൽ രൂപീകരിച്ചതിനെതിരെ CPMലും LDFലും ഉൾപ്പെടെ കടുത്ത പ്രതിഷേധവും ഉയരുന്നുണ്ട്. വനിതാ മതിൽ ശിവഗിരി തീർത്ഥാടനത്തിന്റെ സമാപന ദിവസം സംഘടിപ്പിക്കാനുള്ള നീക്കം വിമർശന വിധേയമായതോടെ SNDP യോഗ നേതൃത്വവും മൊത്തത്തിൽ വെട്ടിലായിരിക്കുകയാണ്. വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടതുമുന്നണിയുമായി ആലോചിക്കാതെയാണ് സാമുദായിക സംഘടനകളുടെ യോഗം വിളിച്ചതെന്ന് ഘടകകക്ഷികൾ ആരോപിക്കുന്നു. നമ്മളിലുള്ളത് മാനവരക്തം എന്ന മുദ്രാവാക്യം ഉയർത്തിയ CPM തന്നെ ജാതി സംഘടനകളുടെ യോഗം വിളിച്ചതാണ് ചോദ്യം ചെയ്യപ്പെടുന്നതും. യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനാണ് നവോത്ഥാന മുന്നണിയുടെ ചെയർമാൻ. യോഗത്തിന്റെ മറ്റ് പ്രമുഖ നേതാക്കളായ സുഭാഷ് ബോസ്, MB ശ്രീകുമാർ, അനിൽ തറനിലം, KG തങ്കപ്പൻ, സുരേഷ് ബാബു തുടങ്ങിയവർ NDA മുന്നണിയിലുള്ള BDJSന്റെ ഭാഗമാണ്. ഇതോടെ SNDP യോഗത്തിൽ വനിതാ മതിൽ ചേരിതിരിവിന് കാരണമായി. സംഘാടക സമിതി രൂപീകരണം മുതൽ സംഭവിച്ച എല്ലാ പാളിച്ചകൾക്കും വീഴ്ചകൾക്കും വൻവില നൽകേണ്ടി വരുമെന്നാണ് CPMൽ നിന്ന് തന്നെ ഉയരുന്ന കടുത്ത വിമർശനം. ഇതുകൂടാതെ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുത്ത 20 സംഘടനകൾ വനിതാ മതിലിനുള്ള പിന്തുണ പിൻവലിക്കുകയും ചെയ്തു. കേരള ബ്രാഹ്മണ സഭയും VSDPയും പരിപാടിക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തി. ശിവഗിരി തീർത്ഥാടനത്തിന്റെ സമാപന ദിവസം വനിതാ മതിൽ സംഘടിപ്പിക്കുന്നതിനെതിരെ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റും ശിവഗിരി മഠവും മുഖ്യമന്ത്രിക്ക് പരാതി നൽകും. ശ്രീനാരായണ ധർമ്മവേദിയെ പ്രതിനിധീകരിച്ച് CK വിദ്യാസാഗർ വനിതാ മതിൽ സംഘാടക സമിതിയിൽ ഉൾപ്പെട്ടതിനെതിരെ ധർമ്മവേദി ജനറൽ സെക്രട്ടറി ബിജു രമേശ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. വിദ്യാസാഗറിന് ധർമ്മവേദിയുമായി ബന്ധമില്ലെന്ന് പരാതിയിൽ വ്യക്തമാക്കുന്നു. KPMSിൽ നിന്ന് പുന്നല ശ്രീകുമാറിനെ സർക്കാർ ഒപ്പം നിർത്തിയെങ്കിലും തറവൂർ സുരേഷ് ഉൾപ്പെടെയുള്ള നേതാക്കൾ NDAയുടെ ഭാഗമാണ്. NSS, യോഗക്ഷേമ സഭ, ക്ഷത്രിയ സഭ, നമ്പ്യാർ സഭ തുടങ്ങിയ മുന്നോക്ക സംഘടനകൾ മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വനിതാ മതിലിന്റെ ഉദ്ദേശ്യ ശുദ്ധിയെ തന്നെ ചോദ്യം ചെയ്യുന്നു. പഞ്ചസാരയിൽ പൊതിഞ്ഞ പാഷാണമാണ് വനിതാ മതിൽ എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. സർക്കാർ ചിലവിൽ പാർട്ടി പരിപാടി നടത്താൻ ഏതാനും സംഘടനകളെ വിളിച്ചു വരുത്തി വനിതാ മതിൽ സംഘടിപ്പിക്കുന്നത് നിഷേധാർഹമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ശബരിമലയിൽ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് സുകുമാരൻ നായർ പത്രക്കുറിപ്പിലൂടെ വിമർശിച്ചു. യുവതീ പ്രവേശനത്തിന് നവോത്ഥാനവുമായി ബന്ധമില്ല. സവർണ അവർണ ചേരിതിരിവോ ജാതി സ്പർദ്ധയോ സൃഷ്ടിച്ച് ശബരിമല വിഷയത്തിൽ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ സർക്കാരിന് തെറ്റുപറ്റിയെന്നും സുകുമാരൻ നായർ വിമർശിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.